ചേച്ചി സോറി ചേച്ചി, ചേച്ചിക്ക് അവനെ ഇഷ്ടമാണെന്ന് കരുതിയ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. അവന് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. മുമ്പൊരു ടേപ്പ് കിട്ടിയപ്പോ ഇനിയൊരു പ്രേമോ കല്യാണോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ചെക്കന പെട്ടെന്ന് ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അതാ ഇതെങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കണമെന്നും പറഞ്ഞ് ഓടിപ്പടഞ്ഞെത്തി. ചേച്ചിക്ക് അവന് ഇഷ്ടമല്ലേ? കുഴപ്പമില്ല ചേച്ചി, ഞാനും ചേച്ചി വെറുതെ വേർപ്പിച്ചല്ലേ. ഞാൻ അവനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം, കുഴപ്പമില്ല. ഞാനേതായാലും പോവാ, ഇതെങ്ങനെങ്കിലും പറഞ്ഞ് സെറ്റാക്കണമെന്ന് കരുതി അവൻ. അതേതായാലും നടന്നില്ല. സോറി ചേച്ചി. ഹലോ, തന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ എനിക്ക് പുള്ളിനെ ഇഷ്ടമല്ലെന്ന്? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കുറച്ചു നേരം വട്ടാക്കാൻ നോക്കി, അപ്പൊ പിന്നെ ഞാൻ വെറുതെ സമ്മതിച്ചു തരാൻ പറ്റും? അപ്പോ ഇഷ്ടമാണോ അവനെ? ശരിക്കും ശരിക്കും ഇഷ്ടമാ? ചുമ്മാ എന്നെ പറ്റിക്കാനല്ലോ. അല്ല ശരിക്കും ആടാ, ശരിക്കും ഇഷ്ടമാ. ഓ ഹാപ്പി ഫോർ യു ചേച്ചി. ആ അപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവ ഞാനൊരു കട്ടറും പോകുന്നില്ല. കൊച്ചു അതെ, എനിക്കെന്നെ ഇഷ്ടമല്ല? അല്ല ശരിക്കും ഒട്ടും ഇഷ്ടമല്ല. ആണോ? ഒന്ന് ആലോചിച്ചൂടെ, എന്ത് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടൂടെ? നോക്കാന്നേ ഉള്ളൂ. ശരിക്കും എങ്ങനെ കാര്യങ്ങള്? അങ്കിളോട് ആന്റിയോട് ഞാൻ പോയി സംസാരിക്കണോ അതോ? രണ്ടു മതക്കാര് പ്രശ്നം ഉണ്ടാവുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, ബാംഗ്ലൂരിലോട്ട് പോകുന്നതിന് മുമ്പ് അങ്കിളിനെ ആന്റിയെ ഒന്ന് കണ്ടു സംസാരിച്ചാലോ. നീ ആണെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ ചേട്ടാ, നിന്റെ ഒരിക്കലും അറേഞ്ച് മാരേജ് ആയിരിക്കുന്ന എനിക്ക് ഒരു വിശ്വാസമില്ല. അത്യാവശ്യം മാരേജ് ആയിരിക്കല്ലോ, അതായിരിക്കല്ലോ അല്ലേ ഇത്രയും കോൺഫിഡൻസ്? മാക്സിമം രണ്ട് വീട്ടുകാരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കും, ഒന്നും നടന്നില്ലെങ്കിൽ വേറെ വഴിയില്ലല്ലോ. നീ വാ, ലേറ്റ് ആയി, പോവാ. മനസ്സിലായി. ഹലോ മിസ്റ്റർ, പെട്ടി എടുക്കും. ചേച്ചി എല്ലാം എടുത്തോ? ആ എടുത്തു എടുത്തു. ചേച്ചി എവിടെ? ചേച്ചി അവിടെ കിച്ചണി ഉണ്ടോ? ഇതെന്തത്? അപ്പൊ രണ്ടെണ്ണത്തിനോട് കൂടെ പറയാണ്, ഒറ്റക്കേ ഉള്ളൂ, ഓറാട്ടം നിക്കണ്ട. എസ്പെഷ്യലി യു. എടി ഇത്രയും നാൾ ഒരുമിച്ച് നിന്ന്, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെയാണ് ഇനി ഇതിന്ന്. ശരി, ഞാൻ ഇടയ്ക്ക് ഇൻസ്പെക്ഷൻ വരും കേട്ടോ. ഓ ശരി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നെ അത് മാത്രല്ല, ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. നിനക്ക് എന്നെ കുറിച്ച് അറിയില്ലായിരിക്കും, പക്ഷെ എനിക്ക് നിന്നെ പറ്റി നല്ലോണം അറിയാം. എങ്ങനെ? എന്തറിയാം? കഥ പറ, ചുമ്മാ സസ്പെൻഷൻ അല്ലേ? കഥ പറയാം. ഞാനൊരു ലൈന് ഒരു തേപ്പ് കിട്ടിയ കഥ ഞാനോട് പറഞ്ഞിട്ടില്ലേ, എന്താ തേച്ചത്? അങ്ങനെ ലൈനൊക്കെ തേഞ്ഞ് ഒട്ടിയിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ പഠിക്കാൻ വരുന്നത്.
ലൈനൊക്കെ പോയി അതിനൊക്കെ കുറച്ച് ഇറക്കം അന്ന് വെച്ച താടിയ നിന്റെ സീനിയർ ആയിരുന്നു നീ എന്നെ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ നിന്നെ ഒരുപാട് നോക്കിയിട്ടുണ്ട് എന്നാലും പ്രൊഫസർ നിന്നെ തേച്ചല്ലോ പ്രൊഫസർ ഞാൻ കാണുന്നുണ്ട് അയാൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കാൻ അയാൾ ഇട്ടിട്ട് പോയതുകൊണ്ടല്ലേ ഇതിന്റെ എനിക്ക് കിട്ടിയത് പക്ഷെ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞത് ഇതൊക്കെ കോളേജ് കഴിഞ്ഞിട്ടാണല്ലോ അയാൾ എന്നെ തേച്ചതൊക്കെ നിനക്കൊരു ഫ്രണ്ട് ഇല്ലായിരുന്നു പേരെന്താണ് ജെസ്സി അവളെ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു പുള്ളിക്കാരിയാ പറഞ്ഞ എന്റെ രഹസ്യ ദൂത ഇത് കൊള്ളാലോ അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം ഞാൻ കൊറേ ആളെ നോക്കുന്നുണ്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ കുറച്ച് ഡെസ്പേർട്ട് ഇടക്കുന്നുണ്ട് നാട്ടിൽ പോയിട്ട് തന്നെ കുറച്ചാളായി അച്ഛനമ്മയെ ഫോണിൽ വിളിക്കാറുണ്ട് നല്ല വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിലേ പോകാറുള്ളൂ ഒക്കെ ഞാൻ അറിയുന്നുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെ ഇവിടെ ഇവിടെയോ ഇവിടെ ഇവിടെ വഴി അറിഞ്ഞാ പോരെ പറഞ്ഞോ അതും പറഞ്ഞോ നിന്നെ ഇങ്ങനെ പുറകെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് നടന്ന് വന്നപ്പോ നീ ഇവിടെയാണ് പറഞ്ഞു അങ്ങനെ ഇവിടെ കയറി പറ്റിയതാ ആരാന്ന് നോക്കിക്കടാ നീ പോരാ നോക്കൂ ഞാൻ നോക്കാം ഇരിക്കൂട്ടോ ഞാൻ പോരാ ഇതാണ് എന്തോ നീ നേരുടെ അതെ ഇത് ഞാൻ പഴയ വരുന്ന വീടാ ഇതെന്റെ ഗസ്റ്റാ ഇയാളെ വെറുതെ എടാ പോടൊന്നും വിളിക്കാനൊന്നും പറ്റില്ല ഗസ്റ്റ് എന്താ സംസാരിക്കുന്നത് നിനക്ക് എന്താ അവിടെ കാര്യമാണ് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നൊരു ഇതാണ് ട്രെയിനിങ് എടാ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ വിട്ട അസുരക്ഷ ഇവിടെ നിങ്ങളൊക്കെ എന്തായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം പറഞ്ഞു കൊടുക്കടാ ഞാൻ ആരാണെന്ന് നമ്മൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട് പിന്നെ ഞാൻ ആക്ച്വലി ട്രെയിനിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ അപ്പഴേ വഴിയിൽ വെച്ച സുരേഷൻ കണ്ട് പിന്നെ അവനെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് കാശൊക്കെ കൊടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നതാ ഇവിടെ കാണാൻ വേണ്ടിട്ട് അതച്ഛ എനിക്ക് ഇവിടെ ഇഷ്ടമാ ആക്ച്വലി ഓ അച്ഛനാണ് സമ്മതിച്ചല്ലോ അത് വേണോ എടാ മോനെ പാറുന്ന രാവിലെ എന്നോട് എല്ലാം പറഞ്ഞു നീ ഇവിടെ വന്നത് ഈ ചുട്ടികളിയൊക്കെ എനിക്കറിയാം പക്ഷെ നീ എത്രമാത്രം പോകുമെന്നറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു അതെ കഴിഞ്ഞ നല്ല കഴിഞ്ഞു ഇന്ന് ചുറ്റിക്കളിയൊക്കെ നിർത്തിയിട്ട് ആ പെട്ടിയും പുസ്തകമായിട്ട് വാ നമുക്ക് ആ വീട്ടിലേക്ക് പോവാ എങ്ങനെയാണ് ഇവിടെ വീട്ടിൽ പോയി അന്വേഷിക്കണ്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ നമ്മളങ്ങ് പെട്ടി പിടിച്ച് കല്യാണം നടത്താൻ ഒപ്പോ നിന്നെ ഏതായും കെട്ടിച്ചു തരാം നിന്റെ പെട്ടിയും പാത്രം കൊണ്ട് തന്നുവാ എനിക്ക് പോവാൻ സമയം വരും
കുളിരും ഒന്നു ചേരും ശാശ്വലതും തൊട്ടുണർത്തും ശാശ്വലഭം